ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ അകത്ത് നമ്മൾ ഡെലിവറി എടുത്തൊരു സാധനം എങ്ങനെ സെല്ല് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മൾ ഡെലിവറി എടുക്കുന്നതല്ല, ഈ പോർട്ട്ഫോളിയോയിലാണ് വന്ന് കിടക്കുന്നത്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇക്വിറ്റി എന്ന് പറഞ്ഞ് കിടക്കുന്നതാണ്, നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് ലോസ് ഒക്കെ ഒന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിപ്പോൾ ഇങ്ങനെ കിടക്കണമെന്ന് സാധിക്കും. ഇതിപ്പോൾ ഇത് രണ്ട് ലോസിലാണ് കിടക്കുന്നത്, ഇത് മാത്രമാണ് പ്രോഫിറ്റ്. ഇതാണ് ഇപ്പം സ്ക്വയർ ഓഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഓൺ മൊബൈൽ എന്ന് പറഞ്ഞാൽ ഇതൊരു രണ്ട് രണ്ടാഴ്ച മുമ്പ് എടുത്തതാണ് എൻട്രി. അത് ഞാൻ ക്ലിക്ക് ചെയ്യുവാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴെ സെല്ലെന്നുള്ള ഓപ്ഷൻ കിടക്കുന്നുണ്ട്. ഭയം തന്നെ ഇതിപ്പോൾ ഡെലിവറിയിൽ നിന്ന് സെല്ല് ചെയ്യാനായതുകൊണ്ട് നമുക്ക് ആ സെല്ലിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം. സെല്ല് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ ഡെലിവറി ഉണ്ടായിരുന്നത് അതും കൂടെ കാണാൻ സാധിക്കും. അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒന്നുകിൽ ഫുൾ ക്വാണ്ടിറ്റി തന്നെ സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമായിട്ട് വേണേൽ സെല്ല് ചെയ്യുന്ന രീതിയിൽ സെല്ല് ചെയ്യാമെന്നാണ്. ഇപ്പോൾ ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ബൈ ഡിഫോൾട്ടായിട്ട് ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. നമുക്കത് അതിനേക്കാൾ കൂടുതൽ പ്രൈസാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് വെക്കാം. നമുക്ക് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് ഇവിടെ കൊടുക്കുക എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജസ്റ്റ് 0.70 കൊടുക്കണം, ഒരു 75 കൊടുക്കാം. 79 ഓക്കെ, ഇതിലാവട്ടെ. ഓക്കെ, അതിന് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. 95 കൊടുക്കാം എന്തായാലും അതായിരിക്കും. ഓക്കെ, നമുക്കിപ്പോൾ ഇതിപ്പോൾ GTT ഓർഡർ ആയിട്ടാണ്, അതായത് ഇപ്പോൾ ഇന്ന് തന്നെ എക്സിക്യൂട്ട് ആവേണ്ട കുറച്ച് മാർക്കറ്റ് പ്രൈസിന് എൻട്രി ഉണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റിലേക്കുള്ള ഒന്ന് സ്വിച്ച് ചെയ്തേക്കുക. അപ്പോൾ എത്രയാണോ ലാസ്റ്റ് മാർക്കറ്റ് പ്രൈസ് കൊടുക്കുന്ന ആ പ്രൈസിൽ എക്സിക്യൂട്ട് ആവും. ഞാൻ ഇപ്പോൾ ആദ്യം ഒന്ന് ലിമിറ്റ് പ്രൈസിൽ സെറ്റ് ചെയ്യാം, അതിൻ്റെ എക്സിക്യൂട്ട് ആയാലും മാർക്കറ്റിൽ അത് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു 88.18 എന്ന് കൊടുത്തു നോക്കാം. ലിമിറ്റ് കൊടുക്കുവാണ്. നമുക്കിപ്പോൾ ഇത് GTT ഓർഡർ ആക്കണമെങ്കിൽ നമുക്കിവിടെ ഈ ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ GTT എന്നുള്ള ഓപ്ഷൻ കിട്ടും. അത് എനേബിൾ ചെയ്യുക. നമ്മൾ എത്രയാണോ പ്രൈസ് വേണ്ടതെന്നുള്ള ആ ലിമിറ്റ് പ്രൈസ്, ട്രിഗർ പ്രൈസ് എത്രയാണ് വേണ്ടത്. അതിപ്പോൾ 980 നമുക്കവിടെ 88 എന്നുള്ള അടിക്കാം. ഞാൻ GTT വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം, കാരണം അതിൽ മൊത്തം കൺഫ്യൂഷൻ ആവും. ഓക്കെ, നിങ്ങളിപ്പോൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ഇത് രണ്ട് ഓഫായി കിടന്നിട്ട് ലിമിറ്റ് പ്രൈസിലാണെങ്കിൽ ലിമിറ്റ് പ്രൈസ് നമ്മൾ എത്ര കൊടുക്കേണ്ട ഉദ്ദേശിച്ച് അത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ താഴെ പ്ലേസ് ഓർഡർ എന്നുള്ള ബട്ടൺ കണ്ടോ, ഈ ഓക്കെ, ഈ താഴെ പ്ലേസ് ഓർഡർ എന്നുള്ള ഇത് കിടക്കാനാണ് സാധിക്കും. അതിൻ്റെ അകത്ത് പ്ലേസ് ഓർഡർ ഞെക്കിയേക്കുക. താഴെ കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു. അപ്പോൾ നമ്മുടെ ഓർഡർ ബുക്കിൽ വന്നിട്ട് പെൻഡിങ് എന്ന് പറഞ്ഞ് കിടക്കാനാണ് സാധിക്കും. 50 ക്വാണ്ടിറ്റി സെൽ ഓർഡർ ആയിട്ട് ഡെലിവറി ടൈപ്പിൽ 88.18 പ്രൈസാണ്. ഇപ്പോൾ നിൽക്കുന്ന പ്രൈസ് 86.30 ആണ്. അത് എക്സിക്യൂട്ട് ആകാത്ത കാരണം തന്നെ ഇത് മാച്ച് വരാത്ത കാരണം. നമുക്കിനിയിപ്പോൾ എന്തായാലും എക്സിക്യൂട്ട് ആവണം, ഇത് സെല്ല് ചെയ്തേ പറ്റൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്ലി ഇവിടെ കൺവേർട്ട് ടു മാർക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എത്രയാണോ ലാസ്റ്റ് മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നത് ആ പ്രൈസിനത് എക്സിക്യൂട്ട് ആയിക്കോളും. ഞാൻ തൽക്കാലം അത് കൺവേർട്ട്, ഇത് വീഡിയോയുടെ കംപ്ലീഷന് വേണ്ടി ഞാൻ കൺവേർട്ട് ടു മാർക്കറ്റ് കൊടുക്കുവാണ്. അന്നേരം ഇവിടെ വരും കൺവേർട്ട് 150 ഷെയർ മാർക്കറ്റ് പ്രൈസ് 86.70. അത് ലാസ്റ്റ് എത്രയാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് നടക്കും. ഞാൻ അവിടെ ഈ കൺഫേം എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ എക്സിക്യൂട്ടിലേക്ക് പോയിട്ടുണ്ട്. എക്സിക്യൂട്ടിൻ്റെ അകത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഓർഡർ ഇവിടെ ഓക്കെ, ഇത് വീണ്ടും കയറിപ്പോയി. 86.90 ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ആയി കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ പോർട്ട്ഫോളിയോ നോക്കാം. നമ്മുടെ ഇവിടെ ക്വാണ്ടിറ്റി ആദ്യം 150 ആയിരുന്നു, ഇപ്പോൾ അത് 0 ആയി. നമ്മുടെ അത് ലാസ്റ്റ് ഡേറ്റ് പ്രൈസ് 87.10 ആണ് കിടക്കുന്നത്. ആ ഓർഡർ ഫുള്ളായിട്ട് എക്സിക്യൂട്ട് ആയി നമ്മുടെ ഇന്ന് പോയി. ഇന്ന് മാർക്കറ്റ് അവർ കഴിയുമ്പോൾ പോർട്ട്ഫോളിയോ പോയി കഴിഞ്ഞാൽ പൊസിഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും. ഓർഡർ ബുക്കിൻ്റെ അകത്ത് പോവുക. അതിൻ്റെ അകത്ത് പൊസിഷനകത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അത് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഓർഡർ -150 ഷെയർസ്, ആവറേജ് പ്രൈസ് 86.90. ഇവിടെ മൈനസ് എന്തുകൊണ്ടാണ് കാണിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകണം. ഇതിപ്പോൾ നമുക്ക് ഇന്ന് വേണി തന്നെ വേണി തിരിച്ചത് ഇൻട്രാഡേ ആയിട്ട് കൺവേർട്ട് ചെയ്ത് വീണ്ടും പ്രൈസ് താഴേക്ക് ഒത്തിരി വന്നു. അപ്പോൾ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടിയിരുന്നുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും വേണി ഇൻട്രാഡേ ആയിട്ട് കൺവേർട്ട് ചെയ്താൽ ഇൻട്രാഡ ചാർജ് മാത്രം കൊടുത്തിട്ട് ചെയ്ത് മതി. അല്ലെങ്കിൽ ഇതിപ്പോൾ DP ചാർജ് മാത്രമേ പോകത്തുള്ളൂ. നമുക്ക് എത്രയാണോ പ്രോഫിറ്റ് വന്നത് ആ പ്രോഫിറ്റ് വൈകുന്നേരം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കേണ്ട, അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. ഓക്കെ, ബൈ, സീ യു. ആ ഓക്കെ, ഒരു കാര്യം പറയാൻ പറ്റുമോ, ഇനിയിപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ DP അപ്രൂവൽ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ, അതായത് CDSL പിന്നൊന്നും അപ്രൂവ് ചെയ്ത് ഡിഫോൾട്ടായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക്
ഡി പി പിന്നെ ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ആ പിന്നെ ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ പിന്നെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കേണ്ട, അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു തരാം, വോയിസ് ഇട്ടാൽ മതി. ബൈ, സീ യു.